ധ്യാനത്തിന്റെ ആരംഭത്തിൽ ഈശോ എന്നോട് പറഞ്ഞു, ഈ ധ്യാനത്തിൽ ഞാൻ തന്നെ നിന്റെ ആത്മാവിനെ നയിക്കും. നിന്നെ സമാധാനത്തിലും സ്നേഹത്തിലും സ്ഥിരപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. നാലാം ദിവസം എന്നെ സംശയങ്ങൾ അസ്വസ്ഥപ്പെടുത്താൻ തുടങ്ങി. എന്റെ ഈ ശാന്തത വ്യാജമാണോ? അപ്പോൾ ഞാൻ ഈ വാക്കുകൾ കേട്ടു, എന്റെ മകളെ, നീ ഈ ലോകം മുഴുവന്റെയും രാജാവാണെന്നും നിന്റെ ഇഷ്ടപ്രകാരം എല്ലാം കൈകാര്യം ചെയ്യാൻ ശക്തിയുണ്ടെന്നും കരുതുക. നീ ആഗ്രഹിക്കുന്ന എല്ലാ നന്മയും ചെയ്യാൻ നിനക്ക് ശക്തിയുണ്ടെന്ന് വിചാരിക്കുക. പെട്ടെന്ന് ഒരു ചെറിയ കുട്ടി ഭയന്ന് വിറച്ച് കണ്ണീരോടെ നിന്റെ ദയയിൽ ആശ്രയിച്ച് നിന്റെ വാതിൽപ്പടിയിൽ മുട്ടി വിളിച്ച് ഒരു റൊട്ടിക്കഷ്ണത്തിനായി യാചിക്കുന്നു. അത് ലഭിച്ചില്ലെങ്കിൽ ആ കുഞ്ഞു മരിച്ചുപോകും. നീ ആ കുഞ്ഞിനു വേണ്ടി എന്തു ചെയ്യും? എന്റെ മകളെ, എന്നോട് പറയുക. ഞാൻ പറഞ്ഞു, ഈശോയെ, ആ കുഞ്ഞു ചോദിച്ചതെല്ലാം ആയിരം ഇരട്ടിയിൽ കൂടുതലായി ഞാൻ കൊടുക്കും. കർത്താവ് എന്നോട് പറഞ്ഞു, ഇപ്രകാരമാണ് ഞാൻ നിന്റെ ആത്മാവിനോട് പ്രവർത്തിക്കുന്നത്. ഈ ധ്യാനത്തിൽ ഞാൻ നിനക്ക് സമാധാനം മാത്രമല്ല തരുന്നത്, നീ ആഗ്രഹിച്ചാൽ പോലും അസ്വസ്ഥത അനുഭവിക്കാൻ സാധ്യമല്ലാത്ത ഒരവസ്ഥ ഞാൻ നിന്റെ ആത്മാവിന് പ്രദാനം ചെയ്യുന്നതാണ്. എന്റെ സ്നേഹം നിന്റെ ആത്മാവിൽ ആവസിച്ചിരിക്കുന്നു. നീ അതിൽ സ്ഥിരപ്പെടണമെന്ന് ഞാൻ ആശിക്കുന്നു. നിന്റെ കാതുകൾ എന്റെ ഹൃദയത്തിനരികെ കൊണ്ടുവരിക. മറ്റെല്ലാം മറക്കുക. എന്റെ വിസ്മയകരമായ കരുണയെപ്പറ്റി മാത്രം ധ്യാനിക്കുക. എന്റെ സ്നേഹം ഇക്കാര്യങ്ങളിൽ നിനക്കാവശ്യമായ ശക്തിയും ധൈര്യവും പ്രദാനം ചെയ്യും. ഈശോയെ, ജീവിക്കുന്ന ദിവ്യകാരുണ്യനാഥ, അങ്ങ് എന്റെ അമ്മയാകുന്നു. അങ്ങ് എന്റെ എല്ലാമാണ്. ഓ ഈശോയെ, എളിമയോടും സ്നേഹത്തോടും വിശ്വാസത്തോടും ശരണത്തോടും കൂടി ഞാൻ അങ്ങേ പക്കലണയുന്നു. ഒരു കുഞ്ഞ് തൻ്റെ അമ്മയോടെന്ന പോലെ എന്റെ സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം ഞാൻ അങ്ങുമായി പങ്കുവയ്ക്കും. വ്രതങ്ങൾ വഴി ദൈവം എന്നെ അവിടത്തോട് ബന്ധപ്പെടുത്തുന്നതിനെ പറ്റി ധ്യാനിക്കുമ്പോൾ എന്റെ ഹൃദയത്തിന്റെ വികാരങ്ങൾ മനസ്സിലാക്കാൻ ആർക്കും സാധ്യമല്ല. കാലത്തിനു മുൻപ് തന്നെ ദൈവത്തിന് എന്നോടുണ്ടായിരുന്ന സ്നേഹത്തിന്റെ ആധിക്യം ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കി തരുന്നു. എന്നാൽ ഞാനാകട്ടെ, അവിടുത്തെ ഇപ്പോൾ മാത്രമേ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. അവിടുത്തെ സ്നേഹം വിശാലവും നിഷ്കളങ്കവും വ്യവസ്ഥയില്ലാത്തതുമാണ്. അവിടുത്തെ അറിയുവാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് അങ്ങയോടുള്ള സ്നേഹം എന്റെ ഹൃദയത്തിൽ മുള പൊട്ടുന്നത്. അവിടുത്തെ എത്രമാത്രം അറിയുന്നുവോ അത്രമാത്രം തീവ്രമായും ശക്തമായും ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എന്റെ പ്രവൃത്തികൾ കൂടുതൽ ശ്രേഷ്ഠമാകുന്നു. ഈ കാലഘട്ടത്തിലെല്ലാം അല്പദിവസങ്ങൾക്കുള്ളിൽ നിത്യവ്രത വാഗ്ദാനത്തിലൂടെ ഞാൻ കർത്താവുമായി ഒന്നാകുമെന്ന് ചിന്തിക്കുമ്പോൾ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു സന്തോഷം എന്റെ ആത്മാവിൽ വന്നു നിറയുന്നു. എന്റെ കർത്താവിനെ ആദ്യമായി അറിഞ്ഞ നിമിഷം മുതൽ എന്റെ ആത്മാവിന്റെ ദർശനം അങ്ങിൽ അനന്തമായി ലയിച്ചുപോയി. ഓരോ പ്രാവശ്യവും കർത്താവ് എന്നെ അങ്ങിലേക്ക് അടുപ്പിക്കുമ്പോൾ അവിടുത്തെ പറ്റിയുള്ള എന്റെ അറിവ് വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. വളരെ ശ്രേഷ്ഠമായ സ്നേഹം എന്റെ ആത്മാവിൽ വളർന്നുകൊണ്ടിരുന്നു.